തിരുവനന്തപുരം ജില്ല പേരൂർക്കട വില്ലേജിൽ മലമുകൾ മണലയം ഭാഗത്ത് ഒരു ക്വാറി പ്രവർത്തനം നടക്കുന്നു. ഈ ക്വാറി പ്രവർത്തനത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഞങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി വിജിലൻസ് അന്വേഷണത്തിന് നമ്മൾ നേരത്തെ ഒരു പരാതി കൊടുത്തിരുന്നു. നമ്മുടെ അജിത് സാർ ആയിരുന്ന അന്നത്തെ പിന്നെ വിജിലൻസ് ഓഫീസറായിരുന്ന അദ്ദേഹം ഈ ക്വാറിയായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുകയും സ്വകാര്യ വ്യക്തിയുടെ ക്വാറിയായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ഈ ക്വാറിയിൽ നിന്ന് പിന്നെ ഈ കവടിയാർ ഭാഗത്ത് ഒരു വൻപിച്ച കൊട്ടാരം പണിയുകയും നടക്കുന്നു. അത് അന്വേഷണം വിജിലൻസ് അന്വേഷണവും നടക്കുകയാണ്. അപ്പോൾ ഈ ക്വാറിയായിട്ടുള്ള ബന്ധം അന്വേഷണത്തിന് അധികാരികൾ ഉത്തരവിടണം. വിജിലൻസ് അന്വേഷണവും ഇപ്പോൾ നടന്നു വരികയാണ് ഈ ക്വാറി സംബന്ധമായി. ഇതിൻ്റെ വിശദ അംശങ്ങളെല്ലാം പുറം ലോകം അറിയേണ്ടത് ആവശ്യമാണ്. ഈ ക്വാറിക്ക് വേണ്ടി 30 ഏക്കർ സർക്കാർ ഭൂമി നമ്മളെ തിരുവനന്തപുരം തഹസീൽദാർ 1994 ഈ കമ്പനിക്ക് വേണ്ടി 30 ഏക്കറോളം ഭൂമി ഇവർക്ക് കൈക്കലാക്കി കൊടുത്തു. 2017 വിജിലൻസ് അന്വേഷണം നടത്തിയ ഫയല് ഇവർ ഒളിപ്പിച്ച് വയ്ക്കുകയും വീണ്ടും വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ലാൻഡ് ട്രിബ്യൂണൽ കമ്മീഷണർ, സർവേ ഡയറക്ടർ, സർവേ ജോയിൻ്റ് ഡയറക്ടർ. അങ്ങനെ ഇപ്പോൾ അന്വേഷിച്ചപ്പം വിജിലൻസ് അന്വേഷണം നടന്നു വരികയാണ്. ക്വാറി പ്രവർത്തനത്തിന് ഈ റദ്ദ് ചെയ്ത വിജിലൻസ് അന്വേഷണം റദ്ദ് ചെയ്ത ഫയലിൻ്റെ സർവേ നമ്പർ ഉപയോഗിച്ച് ഇപ്പോഴും ഈ ക്വാറി പ്രവർത്തനം നടക്കുകയാണ്. ഇതിനൊത്താശ ചെയ്യുന്നത് വില്ലേജ് ഓഫീസർ, താലൂക്ക് ഓഫീസർ, ജിയോളജി എന്നിവർ ഒത്തുചേർന്ന് ഇവർക്ക് വൻ തുകകൾ കൈക്കൂലിയായി വാങ്ങി ഈ ക്വാറി പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പരാതികളെല്ലാം പലയിടത്തും കൊടുത്തിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നു, വിജിലൻസ് അന്വേഷണം നടക്കുന്നു നടക്കുന്നു എന്ന് പറയുന്നു. അന്വേഷണങ്ങളെല്ലാം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതെല്ലാം അട്ടിമറിക്കേണ്ട ശ്രമങ്ങളും നടക്കുകയാണ്. അതുകൊണ്ട് ഈ കമ്പനിക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു.